ഗുഡ് മോർണിംഗ്. നമ്മൾ ആബാദിത്തെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. മോർണിംഗ് വ്യൂ എന്നല്ല, നമ്മൾ രാത്രി ഉറങ്ങി എഴുന്നേറ്റു അബി കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. യശുക്കുട്ടി നമ്മുടെ കൂടെ ആയിരുന്നു. മിന്നുക്കുട്ടി ഹിബൻ്റെയും കുഞ്ചുവിൻ്റെയും കൂടെ ഉറങ്ങിപ്പോയി കേട്ടോ. എന്നാൽ നൈറ്റ് അവൾ ഫുള്ള് സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് നല്ല അടിപൊളിയാക്കി കേട്ടോ. നമുക്കെന്തായാലും ബീച്ച് വ്യൂ ഒക്കെ കണ്ടു നോക്കാം. രാവിലെ എണീറ്റതല്ലേ. ഇവിടെ എല്ലാം ബേസ് കാറ്റഗറി റൂംസ് തന്നെയാണ് കേട്ടോ. അല്ല, ബേസ് കാറ്റഗറി എല്ലാം ഒരേ കാറ്റഗറി റൂമാണ്, സോറി, ഒരേ കാറ്റഗറി റൂമാണ്. ബിക്കോസ് ഈ ബീച്ചിലെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ എന്താ പറയുക, മേടിച്ചിട്ടാണ് ഈ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം സെയിം കാറ്റഗറിയാണ്. അതിൽ ചെറിയൊരു ഡിഫറൻസ് എന്തോ, ബാത്റൂമിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട് ഏതോ രണ്ട് റൂമിനും, അല്ലാതെ ബാക്കിയെല്ലാം ഒരേ കാറ്റഗറി തന്നെയാണ്. അപ്പം ബീച്ച് സൈഡ് ആയതുകൊണ്ടായിരിക്കും ചെറിയൊരു എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നത്, എക്സ്പെൻസീവ് ഇൻ കമ്പാരിസൺ വിത്ത് ക്ലബ് മഹീന്ദ്ര അങ്ങനെ തോന്നുന്നത്. അതിന് നല്ല വ്യൂ തന്നെയാണ് കേട്ടോ. നമുക്ക് രാവിലെ എണീച്ചാൽ ഇതുപോലെ ഇങ്ങനെ നടക്കാമല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു സുഖമുണ്ട്. മറ്റേത് പിന്നെ അങ്ങനെ ഇല്ലല്ലോ. സോ യാ, നമുക്ക് ബീച്ചിലൊക്കെ മോർണിംഗ് വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. കടൽ കണ്ടിട്ടില്ല ചിക്കുട്ടി? ചിക്കുട്ടി മീൻ, അതവിടെ മീൻ പിടിക്കുന്നു. മീൻ പിടിക്കല്ല, സോറി, മീൻ അടർത്തി എടുക്കുന്നു. അങ്ങനെ പറയാം. രാവിലത്തെ കാഴ്ചകളാ അല്ലേ ഇത്. അപ്പൊ ഇനി മീൻ പിടിക്കാൻ പോകാൻ പറ്റുമോ? ആ തോണി കൊണ്ട് എവിടെ എവിടെ ഞാൻ കാണുന്നില്ല. പിന്നെ കാണുന്ന ആ ഇതാ, അയ്യോ, ആ കുട്ടികൾ എന്തൊക്കെയാ കാട്ടുന്നത്. അപ്പൊ എനിക്ക് പേടിയാവുന്നു. അതെല്ലാം മറിഞ്ഞു പോയോ? ഇതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? സോ അവിടെയുണ്ട്. രാവിലെ ഫുള്ള് മീൻപിടുത്താണല്ലോ. അവര് കണ്ടത് കുത്തി കയറ്റി ഇടുക ചെയ്യുന്നത് കേട്ടോ. വെയിറ്റ് കൂടിയിട്ടാന്ന് തോന്നുന്നു. മറിയും ചെയ്തിട്ടുണ്ട് അല്ലേ. രാവിലെ മീൻ പിടിക്കുന്ന സമയം അബി? മീൻ പിടിച്ച് തിരിച്ചു വന്ന്, നമ്മൾ എണീക്കുന്നേ ഉള്ളു അല്ലേ. ഇങ്ങനെ മീന് അടർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തായി പറയുന്നത്. മീനിങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വലയിൽ നിന്ന്. രാവിലത്തെ വ്യൂ ആണ് ഇവിടുത്തെ. രാവിലെ മത്സ്യബന്ധനത്തിനും കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ പോയിട്ട് ഒരുപാട് ബോട്ടുകളുണ്ടായിരുന്നു അല്ലേ. എല്ലാവരും കരക്ക് കയറി തോന്നുന്നു. നല്ല തിരമാലയുണ്ട് അല്ലേ. പിന്നെ ഇപ്പോഴും എണീറ്റേ എണീറ്റിട്ടുള്ളോ? ജട കുത്തിയ മുടിയും കടലിറങ്ങണ്ടേ. വേഗം പോ ഡോറ പുച്ചി. ഡോറ പുച്ചിന്റെ രീതിയിലാ സംസാരിക്കുന്നത്. ൊക്കെ ഇറങ്ങി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. നമുക്ക് പോണ്ടേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. മിനിമോള് ഹാപ്പി ആയോ? അവൾ ഉറങ്ങി എണീറ്റേ പാടുള്ള. നല്ല വഴി കേട്ടോ, നടന്നു വരുന്ന വഴി. നല്ല വഴി, നല്ല തണല്. എന്തടി ആഹാ, മരത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ട്. നല്ല തണലും. മിന്നു, ഹലോ. ഇതുണ്ടോ, നിങ്ങൾക്ക് ബീച്ചിൽ നിന്ന് കുളിച്ചു വന്നു കഴിഞ്ഞാൽ കുളിക്കാനുള്ള ഷവറാണ് കേട്ടോ. അത് റൂമിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് കയറ്റാതിരിക്കാൻ ഉണ്ടോ, മുള കൊണ്ടുള്ള ഷവർ അല്ലേ. ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.
കുട്ടിനാട്ട് ചുക്കുട്ടി കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കൊണ്ടിടുക ഇങ്ങനെ ആട്ട് ഓമോ പോട്ടെ ചുമണി മണിക്കുട്ടി ഇതുപോലത്തെ പണീന്റെ സമയത്തൊക്കെ അല്ലേ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കോട്ടേജസ് വരുന്നത് മോർണിംഗ് വ്യൂ ആണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഓരോ റൂംസ് ആണ് ഇവിടെ ഉള്ളത് യാ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ബ്യൂട്ടി കേട്ടോ ഇങ്ങനെയൊന്നും കാണാത്തവർക്കാണെങ്കിൽ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും ഊഞ്ഞാലുണ്ടല്ലോ ഹിവ ഊഞ്ഞാലാടിയാലോ ഹി ഊഞ്ഞാലുണ്ടല്ലോ ഊഞ്ഞാലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടോ ഊഞ്ഞാൽ കൂടാരം ഇരിക്കാനുള്ള കൂടാരം ഇങ്ങനെ മോർണിംഗ് വാക്ക് എൻജോയ് ചെയ്യാട്ടോ ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന സ്ഥലം ഓർഗാനിക് ഫാമിങ്ങിൻ്റെ സ്ഥലം ഇവിടെ മത്തൻ പിന്നെ വാഴ പപ്പായ എന്തടി ഇവിടെ ഉള്ളത് ആ കാറ്റിൽ ഫാം നമ്മളെ നാട്ടിലത്തെ പശുത്തൊഴുത്ത് പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും യെസ് ആമ്പൽക്കുളം ആമ്പൽ തടാകം ഓ ഇതന്നെയാണ് ഇതിന് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് വിളിക്കുന്നത് ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് കേട്ടോ എന്നാൽ രാത്രി നമ്മൾ നോക്കുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല യാ ഇവിടെ നിറച്ചും ബട്ടർഫ്ലൈസ് തന്നെയാണ് കേട്ടോ ഇന്നോ പോകണ്ടോ ഈ തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിവെച്ചത് ഹിബ ഇതൊന്ന് വെച്ചാൽ തേങ്ങ വീഴാണ്ടിരിക്കുകയാണ് അല്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താ പറയുക നല്ലൊരു ഐഡിയ ബിക്കോസ് നമ്മളിപ്പോൾ ഈ ഇതിലൂടെ നടക്കുന്ന സമയത്തെ ആര മണ്ടക്ക് വേണമെങ്കിലും തേങ്ങ വീഴാം അപ്പം അത് എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി വേറൊരു തെങ്ങിൻ്റെ മേലെ അങ്ങനെ കാണുന്നില്ല പക്ഷേ ആ വളഞ്ഞു നിൽക്കുന്നതുകൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഇനി നമ്മൾ യാത്ര നീണ്ട യാത്ര രാത്രി എത്തുമായിരിക്കും ലഗേജൊക്കെ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര റഷായിരുന്നു അതാണ് ഞാൻ ഐറ്റംസൊക്കെ കാണിക്കാറുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നാടൻ ഐറ്റംസ് തന്നെയാണ് പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സമൂസൊക്കെ വേറൊരു ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇന്നേ വരെ അത്രയും ടേസ്റ്റുള്ളൊരു സമൂസ കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ വേറൊരു ടൈപ്പ് മസാല ലൈക്ക് മാമൂസിൻ്റെയൊക്കെ മാമോസ് അങ്ങനത്തെ എല്ലാം അറിയാം അതിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഒരു മസാല നമ്മുടെ സാധാരണ മുളകും അങ്ങനത്തെ ഒരു മസാലയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും പോവാം നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുപോയി ഇത് റെസ്റ്റോറൻറ്റ് പൂള് കാഴ്ചകളാണ് കേട്ടോ അങ്ങനെയാണ് പൂളുള്ളത് ഇത് റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തോട്ടെ അബി കരയാൻ തുടങ്ങിയല്ലോ ചിക്കുട്ടി ഭയങ്കര വെയില് ഇങ്ങോട്ടോടി ക്ലാസിൻ്റെ മുന്നിലുള്ളത് അപ്പോൾ എറണാകുളത്ത് എത്തിയിട്ട് അപ്പം നമ്മൾ ക്യാഷ് പേ ചെയ്യുന്ന ഫാസ്റ്റാഗ് വഴിയാണ് കേട്ടോ ഇപ്പോൾ ഡയറക്റ്റ് ക്യാഷ് പേയ്മെൻ്റ് ഇല്ല ഫസ്റ്റ് ജനുവരി 2021 മുതൽ ക്യാഷ് പേയ്മെൻ്റ് ഇല്ല നമ്മൾ ഫാസ്റ്റാഗ് വഴിയാണ് നമ്മൾ ടോളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അറിയോ അബി ഇതാ ഈ കാണുന്നേ മൊത്തത്തിൽ
ഇതില് പണി തീർന്ന ശേഷം ഇവർക്ക് പണി തീർന്നിട്ടില്ല, പക്ഷെ ഏകദേശം ആയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ഇവർക്ക് പിന്നെ അതുവരെ അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താണ് പെർമിഷൻ ഡിനൈ ചെയ്തു. അപ്പൊ അതിന്റെ ഓണർ ആത്മഹത്യ ചെയ്തിട്ടു. അപ്പൊ ആ ബിൽഡിങ് അത് അതുപോലെ തന്നെ അങ്ങനെ നിന്ന്, പിന്നെ അതിന്റെ മേലൊക്കെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതാണ് ആ ഒരു ബിൽഡിംഗ് ശരിക്കും ഒരു ഫ്ലാറ്റ് പോലെ തന്നെ അങ്ങനെ ഉള്ളത്. അബി അബി പറഞ്ഞു കഥ കേട്ടോ. അത് വേറെ യൂട്യൂബിൽ കുറെ ചാനലുകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. വൈറ്റ്ല ജംഗ്ഷനിൽ നമ്മൾ എത്തി. ഡൈനാമിക് സിറ്റി ഡ്രൈവ്. ഇന്നത്തെ നമ്മുടെ ഡേ മുഴുവൻ സിറ്റി ഡ്രൈവ് ആസ്വദിക്കുക അല്ലേ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഊട്ടിൽ നിന്ന് രക്ഷപ്പെട്ട കിളികളുമായിട്ട് അവസ്ഥയാണ് സംഭവം അല്ലേ. ഇല്ല, കൊറോണ ആയപ്പോ എല്ലാരുടെ അവസ്ഥ ഇപ്പൊ തന്നെയാ അല്ലേ. എവിടെ പോവാനും വയ്യ, വേണാനും വയ്യ. ഞങ്ങളുടെ ആബാദിലെ സ്റ്റേ കഴിഞ്ഞു. എന്താ ഇപ്പൊ നിനക്ക് ഫീൽ ചെയ്യുന്ന? എന്താ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നമ്മൾ കൊറേ ബീച്ചിൽ കളിച്ചു, ബീച്ചിൽ കളി പൂളില് കളിച്ചു, കുഞ്ചും പൂളില് കളിച്ചു. ഓൾ അറൗണ്ട് കുഴപ്പമൊന്നുമില്ല, ബീച്ച് സൈഡാണ്. പിന്നെ എല്ലാം ഒരേ കാറ്റഗറി റൂമാണല്ലോ. ആകെ ഏതോ ഒരു രണ്ട് റൂം മാത്രമേ നമ്മുടെ ബാത്റൂമിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ, ഓപ്പൺ ബാത്റൂം ഒക്കെ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ ഒരു ബേസ് കാറ്റഗറി ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. റൂംസ് എല്ലാം സെയിം ആണ്. പിന്നെ നല്ല രസമായിരുന്നു. അത് വേറെ തന്നെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബീച്ച് സൈഡ് ആയതുകൊണ്ട് അങ്ങനെ. പിന്നെന്താ ഇവ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. പറയാതെ വയ്യ, ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡിന്നർ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഓക്കെ. സീ ഫുഡൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. സമൂസക്കൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടോ നമ്മൾ അവിടെ പോയിട്ട് കേട്ടോ മനസ്സിലായത്. ചെയ്യാ ചിക്കൻ സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അബിക്ക് എന്താ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്? അബി സമൂസ തിന്നിട്ടുണ്ടല്ലോ. നല്ല സമൂസ കേട്ടോ. ഈ അതിന്റെ ഇതാ കാണുന്നത് ഇവിടെ. എന്തത്? SBI ബിൽഡിംഗ്. മെട്രോന്റെ സൈഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെട്രോ ഇപ്പൊ ഉണ്ടോ? നമ്മൾ ഇന്നലെ വരുമ്പോ കണ്ടല്ലോ അല്ലേ, മെട്രോ ഉണ്ട്. ലുലു മോൾ ഇത് ക്ലോസ് ആയിട്ടുള്ള, ക്ലോസ്ഡ് അല്ല ബി ലുലു മോള്. ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാവും, പക്ഷെ ബാക്കിയുള്ളതൊക്കെ ക്ലോസ്. എന്തര രസത്തിൽ പോയിക്കൊണ്ടിരുന്നതാ അല്ലേ. മെട്രോ ഉണ്ട് കേട്ടോ. ഇതേ കാണുന്ന മെട്രോ റെയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെട്രോ നല്ല ചൂടില്ല അബി. നമ്മളെന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. എന്തായാലും ചോറ് വേണ്ട. അബിന്റെ കൂടെ കൂടി കൂടി കഴിക്കുമ്പോ ചോറ് വേണ്ടാത്ത അവസ്ഥ ആയിരിക്കുന്നു. നമ്മളിപ്പോ തൃശ്ശൂർ എത്തി അബി. തൃശ്ശൂർ എത്തി, നമുക്ക് എന്തെങ്കിലും ലഞ്ച് കഴിക്കാം. ലഞ്ച് വേണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും KFC കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പൊ ശോഭ സിറ്റി മോളിലുണ്ട് അബി, അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മിന്നുക്ക് എന്താ വേണ്ടത് മിന്നുകുട്ടി? മിന്നുക്ക് ഫ്രഞ്ച് ഫ്രൈസാ വേണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ. എന്തോ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്താ സംഭവം? ശോഭ സിറ്റിന്റെ അത് അവിടെ നമ്മളെങ്ങനെ എത്തും? ആ ഇവിടെ ഒരു കേവ് ഉണ്ടല്ലേ. ഇതാണ് ജോയി അലുക്കാസിന്റെ വീട് അല്ലേ. യെസ്, ഈ വലിയ ബിൽഡിംഗുള്ള. ആ ഇത് ഒരുപാട് പേര് വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇവരുടെ വീട് വലിയൊരു വീടാണ്. ഓപ്പൺ ആണോ?
ചിക്കിങ്സ് ആണ് റബി. ചിപ്സാ ടൂറൊക്കെ അവസാനിച്ചിട്ടോ രണ്ടു ദിവസം പോയത് എങ്ങനെയാന്ന് പോലും അറിയില്ല, അത്രയും വേഗം വേഗം പോയി. രണ്ട് ദിവസം അല്ല, മൂന്ന് ദിവസം പോയ വഴി അറിയില്ല. എന്തായാലും നല്ലൊരു റീഫ്രഷ്മെന്റ് ആയില്ല ഇപ്പോ. നല്ലൊരു റീഫ്രഷ്മെന്റ് ആയി. ഇനിയിപ്പോ എന്നാണ് ഇങ്ങനെ ഒന്ന് പോകാൻ പറ്റുക, നന്നാക്കുമല്ലോ. എന്തായാലും ഇപ്രാവശ്യത്തെ ടൂറ് അടിപൊളിയായി, നല്ല റീഫ്രഷ്മെന്റ് ആയി. അനിയത്തിന്റെ വീട്ടിൽ പോയി വന്നു, റിസോർട്ട് സ്റ്റേ ഒക്കെ സൂപ്പറായി. ഈ ഒരു കോവിഡ് സമയത്ത് വിങ്ങി നിൽക്കുന്ന തലകൾക്കൊരു ആശ്വാസമായി. ലബി, അബിന്റെയും വിങ്ങി നിൽക്കുന്ന തലക്കൊരു ആശ്വാസമായില്ലേ? അബിന്റെ പ്ലാൻ അതാണ്, വേറെ ഒറ്റക്ക് പോകാനുള്ള പ്ലാനാണ്. അത് നമ്മള് സമ്മതിക്കൂലല്ലോ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ എന്തായാലും ചുരം കയറാൻ പോവാണ്. അപ്പം നമ്മുടെ ട്രാവൽ വ്ളോഗ് അവസാനിച്ചു. എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.